നമുക്ക് തുടങ്ങാം. ആപ്ലിക്കേഷൻ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്ലൈഡ് പ്രസൻറ്റേഷൻ എങ്ങനെ തയ്യാറാക്കുന്നതാണ്. ആപ്ലിക്കേഷൻ ഓഫീസ് ലിബർ ഓഫീസ് ഇംപ്രസ് ഇവിടെ പോകുന്നു. അപ്പം നമുക്ക് ഒരു വിൻഡോ കണ്ടു, ഇതിനകത്ത് ക്ലിക്ക് ടു ആഡ് ടൈറ്റിൽ, ക്ലിക്ക് ആൻഡ് ടു ആഡ് ടെക്സ്റ്റ്. അപ്പം ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇവിടെ അങ്ങ് ടെക്സ്റ്റ് ആയി എഴുതി ചേർത്താൽ മതി, ഇവിടെ ക്ലിക്ക് ചെയ്താൽ ടെക്സ്റ്റ് എഴുതി ചേർത്താൽ മതി. പക്ഷേ ഒരു പക്ഷേ നമ്മളിതിന് പകരം നമ്മൾ പിന്നെ വേറെ ഏതെങ്കിലും സ്ഥല പ്രോപ്പർട്ടീസ് സെലക്ട് ചെയ്തു. അപ്പം ഇതിനകത്ത് നമ്മളെന്ത് ചെയ്യും, പ്രവേശനോത്സവം എന്ന് ഞാൻ ടൈപ്പ് ചെയ്യുന്നു. പ്രവേശനോത്സവം ടൈപ്പ് ചെയ്തു. അപ്പോൾ പ്രവേശനോത്സവം ടൈപ്പ് ചെയ്തു, എനിക്കിഷ്ടപ്പെട്ട ഫോണ്ട് അത് സെലക്ട് ചെയ്തു. നമ്മൾ നേരത്തെ വേഡിൽ എന്താണോ ചെയ്യുന്നത് അതേപോലെ തന്നെ നമുക്ക് കളർ സെലക്ട് ചെയ്യുന്നു. അപ്പം ഞാൻ എപ്പോഴും ചുവപ്പല്ലേ സെലക്ട് ചെയ്യുന്നു, പച്ചക സെലക്ട് ചെയ്യാം. കളക്ട് ചെയ്ത് അത് കഴിഞ്ഞിട്ട് അത് ബോൾഡ് ചെയ്യുന്നു. നമുക്കിഷ്ടമുള്ള സ്ഥലത്ത് അതിനെ മാറ്റിക്കൊണ്ട് വയ്ക്കാം. അതിപ്പോൾ ഇതിന് എങ്ങോട്ടോ ഇങ്ങോട്ടോ വേണമെങ്കിലും മാറ്റിക്കൊണ്ട് വയ്ക്കാം. ഇപ്പോൾ തൽക്കാലം ഞാൻ മുകളിൽ വയ്ക്കുന്നു. അതിനുശേഷം പ്രവേശനോത്സവം എന്ന് ടൈപ്പ് ചെയ്തു. ഇനി നമുക്കിവിടെ ഇതിനകത്ത് ഒരു ചിത്രമാണ് എനിക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. അതിനും പ്രശ്നമൊന്നുമില്ല, ഞാൻ ഇൻസേർട്ട് ഒരു പിക്ചർ, അതായത് നമുക്ക് എപ്പോഴും അങ്ങനെയാണല്ലോ, വേഡ് ടൈപ്പ് ചെയ്ത് ചേർക്കേണ്ടതുണ്ട്, പിന്നെ പിക്ചർ ചേർക്കണം. അപ്പോൾ ഇമേജ് ഇമേജ് എടുത്ത് നമുക്കിഷ്ടമുള്ള ഒരു പിക്ചർ നിങ്ങൾ എവിടെയെങ്കിലും, അതായത് ഇപ്പം നമുക്ക് പരീക്ഷയ്ക്കാണെങ്കിൽ ഇന്ന സ്ഥലത്ത് പിക്ചർ അവർ തന്നിരിക്കും, നമുക്കൊരു പ്രയാസവും ഇല്ല, ആ സ്ഥലത്ത് പോയി ആ പറയുന്ന പിക്ചർ അങ്ങ് എടുത്താൽ മതി. ഇപ്പം തൽക്കാലം നമുക്കിതിനകത്തൊന്ന് ഞാനൊരു പിക്ചർ സെലക്ട് ചെയ്തു ഓപ്പൺ ചെയ്തു. അപ്പം നമ്മൾ സാധാരണഗതിയിൽ ഈ പിക്ചർ ഓഡിയോ ഒക്കെ ഓഡിയോയും വീഡിയോ ഒക്കെ നമുക്ക് ഹൈപ്പർ ലിങ്ക് ചെയ്തും ചേർക്കാം, അല്ലാതെ ഇതിനകത്ത് ഡയറക്റ്റ് ചേർക്കുകയും ചെയ്യാം. ഡയറക്റ്റ് ചേർത്താൽ ഓഡിയോ ചേർക്കുമ്പോഴത്തേക്ക് ഒത്തിരി നമുക്കൊരു പ്രയാസമായിരിക്കും, അതായത് ഹാങ്ങായി പോകാനൊക്കെ വീഡിയോ ചേർത്താൽ പ്രയാസമുണ്ട്. അപ്പം നമുക്ക് എന്തായാലും ഒരു ഓഡിയോ എങ്ങനെയാണ് ഇതിനകത്ത് നമുക്ക് ചേർക്കുന്നതെന്ന് നോക്കാം. ഇൻസേർട്ട് ഇപ്പോൾ ഓഡിയോ ചേർക്കാനാണ് ചോദിക്കുകയാണെങ്കിൽ ഇതാ മീഡിയ, മീഡിയ ഓഡിയോ ഓർ വീഡിയോ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ ഇതിനകത്ത് എവിടെ ഒരു വീഡിയോ ഒരു ഓഡിയോ സെലക്ട് ചെയ്ത് വച്ചിരുന്നു, നോക്കാം. നമുക്ക് ആ വീഡിയോസിൽ പോവാം. വീഡിയോസിൽ പോയി ഇവിടെയാണെന്നാണ് ഞാൻ ആ പ്രവേശനോത്സവമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഒരു പാട്ട് ഇവിടെ ഒരു ഓഡിയോ സെലക്ട് ചെയ്ത് വെച്ചിരുന്നു. അപ്പം ഞാൻ അതൊരു ഓഡിയോ സെലക്ട് ചെയ്തു. ഞാൻ ആ ഓഡിയോ ഒരു ക്ലിപ്പൊന്ന് ചെറുതാക്കി കേട്ടെ. നമുക്കിപ്പോൾ ഓഡിയോ അങ്ങനെ കാണാൻ അത്രയ്ക്ക് വലിപ്പൊന്നും വേണ്ടല്ലോ ഓഡിയോ ക്ലിപ്പ് വയ്ക്കുന്നതിന്. അതിനുശേഷം ഞാൻ അത് ആ ഓഡിയോ ക്ലിപ്പ് അത്രയ്ക്ക് വന്നുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, ഇമേജ് സെലക്ട് ചെയ്തു. ഇമേജ് എന്താ ഡെസ്ക്ടോപ്പിൽ നിന്ന് ഇമേജ് സെലക്ട് ചെയ്തു. ആ കുട്ടിയുടെ ഒരു കുട്ടിയുടെ ഇമേജ് സെലക്ട് ചെയ്തപ്പോൾ ഈ കുട്ടിയുടെ ഇമേജ് ഇവിടെ വന്നു. അപ്പോൾ ഈ ഇമേജിനെ ഒന്ന് എനിക്ക് വലുതാക്കണം. അപ്പം ഞാൻ ഈ ഇമേജ് പിന്നെ അതായത് ആ പച്ച കളറിൽ ഓരോ സ്ക്വയർ കണ്ട അങ്ങനെ വന്നാൽ മാത്രമേ നമുക്കതിനെ എങ്ങോട്ടെങ്കിലും മാറ്റാൻ കഴിയും. ഇപ്പം ഞാൻ പുറത്ത് വെച്ച് ക്ലിക്ക് ചെയ്തപ്പോൾ ഇത് നോക്കും, പുറത്ത് വെച്ച് ഇവിടെ വെച്ച് ക്ലിക്ക് ചെയ്തപ്പോൾ ഇവിടെ ഒന്നും ചെയ്യുന്നില്ല, നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പം നമ്മളതിനകത്ത് വെച്ച് ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് അതിനകത്ത് പച്ച സ്ക്വയർ വരുന്നത്, അപ്പോഴും മാത്രമാണ് ഇത് ആക്ടിവേറ്റ് ആയിട്ടുള്ളത്. അപ്പം നമ്മളെന്ത് ചെയ്യും, ഇതിൻ്റെ ഈ സൈഡിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ വലിപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെ വലിപ്പം കൂടുന്നതിന് കഴിയും. പിന്നെ ഈ സൈഡിൽ ഇത് ഇവിടെയുണ്ട് നീളം കൂട്ടുന്നതിന്, അതൊക്കെ വേറൊരു ഷേപ്പിലായി മാറുമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്കിവിടെയാണെങ്കിൽ അതിൻ്റെ വീതി കൂട്ടുന്നതിന് വേണ്ടി ഇത് ക്ലിക്ക് ചെയ്തിട്ട് വീതി ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യാം, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ആ കാര്യങ്ങൾ ചെയ്തു വയ്ക്കാവുന്നതാണ്. ഇപ്പം നമുക്കെന്നിട്ട് ജസ്റ്റ് അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് സ്ലൈഡ് ഷോ ഇല്ല എങ്ങനെയാണ് ഇത് കാണുന്നതെന്ന് നോക്കാം. നമുക്ക് മാറ്റാം, പഴയ രീതിയിൽ നമുക്ക് പോവാം. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കത് അറേഞ്ച് ചെയ്ത് വയ്ക്കാവുന്നതാണ്. ഇത്
തുടർന്ന് നമുക്ക് ഇതിനകത്ത് ഇപ്പം ഒരു വീഡിയോ അടുത്ത ഒരു പുതിയ സ്ലൈഡ് നമുക്ക് ഇൻസേർട്ട് ചെയ്യണം. അപ്പം നമ്മളൊരു ചിത്രം ചേർക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു. ചിത്രം ഇഷ്ടമുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് സോറി നിങ്ങൾ ഓർക്കുന്നില്ലെന്നോ, ചിത്രം ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കാൻ അറിയാമല്ലോ. ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് നമുക്ക് ചിത്രത്തെ മാറ്റി വയ്ക്കാം. അതിനൊന്നും ഒരു പ്രയാസമില്ല, നമുക്ക് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് അതായത് അപ്പം നമ്മളൊരു ടെക്സ്റ്റ് ഇതിനകത്ത് ചേർക്കുന്നത് എങ്ങനെയെന്ന് പഠിച്ചു. ചിത്രം ചേർക്കേണ്ടത് അപ്പോൾ എത്ര ചിത്രം വേണമെങ്കിലും നേരത്തെ ചെയ്ത പ്രോസസ്സിൽ വീണ്ടും വീണ്ടും ചിത്രം ചേർക്കാം. ഇനി നെക്സ്റ്റ് ന്യൂ സ്ലൈഡ്, അടുത്ത ന്യൂ സ്ലൈഡ് ഇവിടെ ക്ലിക്ക് ചെയ്യാം. യഥാർത്ഥ പ്രോസസ്സ് ഇൻസേർട്ട് സ്ലൈഡാണ്. ഇൻസേർട്ട് സ്ലൈഡ് കൊടുക്കുമ്പോൾ അടുത്ത സ്ലൈഡ് വരും. അപ്പോൾ ഇത് ഞാൻ ഇവിടെ പറഞ്ഞത് ഈ സ്ലൈഡിനെ തന്നെ അതിനെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ കട്ട് ചെയ്യാം, കോപ്പി പേസ്റ്റ്, ന്യൂ സ്ലൈഡ്, ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ്, ഡിലീറ്റ് സ്ലൈഡ്, റീനെയിം സ്ലൈഡ്, സ്ലൈഡ് ഡിസൈൻ, പേജ് ലേഔട്ട്, അങ്ങനെ ഒത്തിരി സാധ്യതകൾ അവിടെ തന്നെയുണ്ട്. അപ്പം നമുക്ക് ഈ സ്ലൈഡ്, ഞാൻ രണ്ടാമത്തെ സ്ലൈഡ് ഇത് സെലക്ട് ചെയ്തു. അപ്പോൾ എനിക്ക് അതുമായി ബന്ധപ്പെട്ട നമ്മളിപ്പോൾ എന്തോ ചെയ്ത ആ വീഡിയോ, ഇനിയിപ്പോൾ ഒരു എനിക്കൊരു വീഡിയോയാണ് ഇതിനോടൊപ്പം ചേർക്കേണ്ടത്. അപ്പോൾ എനിക്കൊരു വീഡിയോ ഇതിനോടൊപ്പം ചേർക്കണം. അതുപോലെ തന്നെ എനിക്കിപ്പോൾ ടെക്സ്റ്റ്, ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ബ്ലാങ്ക് സ്ലൈഡാണ്. അപ്പോൾ ബ്ലാങ്ക് സ്ലൈഡിൽ എനിക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. ഒരു കുട്ടി ഒരു പക്ഷേ അബദ്ധത്തിൽ ഇതൊന്നുമല്ല, ഈ ബ്ലാങ്ക് സ്ലൈഡും എടുക്കാമല്ലോ, ആവശ്യം വരുമ്പോൾ ടൈപ്പ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു ബ്ലാങ്ക് സ്ലൈഡ് വന്നാൽ നമ്മൾ ഈ ടെക്സ്റ്റ് പോയി സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്ത് കൊണ്ടുവന്ന് സോറി അതങ്ങോട്ട് നീങ്ങിപ്പോയതിന് കുഴപ്പമില്ല. അപ്പോൾ ഈ ടെക്സ്റ്റ് സെലക്ട് ചെയ്ത് കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഇതിനകത്ത് നമുക്ക് വേണ്ട കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് ചേർക്കാം. പ്രീ പ്രൈമറി വിഭവങ്ങൾ വെറുതെ ടൈപ്പ് ചെയ്തു. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ അത് സെലക്ട് ചെയ്തു നേരത്തെ പോലെ തന്നെ. ഒന്ന് സൈസ് പ്രൈമറി വിഭവങ്ങളുടെ സൈസ് ഒന്ന് വലുതാക്കി കൊടുക്കുകയാണ്. രണ്ട് വരിയായി, അതിന് കുഴപ്പമില്ല. നമ്മൾ അതിൻ്റെ നീളവും വീതിയും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ അത് ഒരു ഭാഗത്തേക്ക് മാറും. അപ്പോൾ പ്രീ പ്രൈമറി വിഭവങ്ങൾ, ആ പ്രീ പ്രൈമറി വിഭവങ്ങളിലും നമുക്ക് അതിനകത്ത് ഒന്ന് കളറ് മാറ്റി കൊടുക്കാം. അതൊന്നും അനങ്ങുന്നില്ല. കളറ് മാറ്റി കൊടുക്കുക, അതായത് സിസ്റ്റം സ്ലോ ആയതുകൊണ്ടാണ്, നമുക്ക് കുഴപ്പമില്ല. നീല കളർ കൊടുത്തു, കളർ കൊടുത്തു. അത് ബോൾഡാക്കണമെന്നൊന്നുമില്ല, ബോൾഡാക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഞാൻ ബോൾഡാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അത് ചെയ്തു. ഇനി നമുക്കൊരു തന്നെ, നമുക്ക് ചിലപ്പോഴൊക്കെ നമുക്ക് ചില സമയത്ത് ഇതിനകത്ത് ഇത് എന്തോ പ്രശ്നമുണ്ടല്ലോ, ഇതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കേണ്ടി വരും. ബാക്ക്ഗ്രൗണ്ട് അപ്പം നമ്മളെന്ത് ചെയ്യും, ഇൻസേർട്ട്, പിന്നെ ബാക്ക്ഗ്രൗണ്ട് ഫോർമാറ്റ്, സോറി ഫോർമാറ്റിലാണ് പേജ്. എനിക്ക് ഞാനിങ്ങനെ കാണാതെ ഒന്നും പഠിച്ചു വെച്ചിട്ടില്ല, ചെയ്യുമ്പോൾ അങ്ങ് ചെയ്യുള്ളൂ. ബാക്ക്ഗ്രൗണ്ട് അപ്പോൾ ഇതിനകത്ത് കളറ്, ഞാൻ സെലക്ട് ചെയ്ത കളർ ഏതാണോ കൊടുക്കുക, ഗ്രേഡിയൻ്റ് ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യുക. അപ്പം ഞാൻ ഒരു കളർ സെലക്ട് ചെയ്തു. ഇപ്പം ആദ്യം വന്നാൽ അത് തന്നെ സെലക്ട് ചെയ്തു, ഓക്കെ കൊടുത്തു. അപ്പോൾ എല്ലാ സ്ലൈഡിലും അത് വേണമെന്ന് ചോദിച്ചു, ഞാൻ എസ് എം കൊടുത്തു. ഇനി എനിക്ക് എല്ലാ സ്ലൈഡിലും അത് വരേണ്ടി വരാം. അപ്പോൾ പ്രീ പ്രൈമറി വിഭവങ്ങൾ, അപ്പം നമ്മൾ ഈ ആദ്യമേ കളർ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യാത്തത് കൊണ്ടാണ് എൻ്റെ ഞാൻ സെലക്ട് ചെയ്ത ഫോണ്ടിൻ്റെ നിറവും ഇതുമായി മാച്ച് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂടെ ഒരു കടുത്ത കളറ്, പിന്നെ അതായത് ഇതിൻ്റെ കോമ്പിനേഷൻ ശരിയാവുന്ന ഒരു കളറ് ഞാൻ സെലക്ട് ചെയ്ത് നോക്കട്ടെ. അത് വായിക്കാൻ കഴിയുന്ന ഒരു കളറ് സെലക്ട് ചെയ്യണം. ചുവപ്പാണെങ്കിൽ കുറച്ചുകൂടെ ചെറുപ്പം ഇതായിരിക്കും. അപ്പം അപ്പം നമുക്ക് കൃത്യമായി വായിക്കാൻ പറ്റുന്ന നമ്മൾ കളറ്, മനോഹരമായ കളറൊക്കെ അവനവന് ഇഷ്ടപ്പെട്ട സെലക്ട് ചെയ്യുക, അതിനൊന്നും പ്രയാസമില്ല. പക്ഷെ ഒരിക്കലും കളറ് സെലക്ട് ചെയ്യുമ്പം അത് വായിക്കാൻ കഴിയണമെന്നേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ പ്രീ പ്രൈമറി വിഭവങ്ങളെന്ന് വെറുതെ ഒന്ന് ഞാൻ ടൈപ്പ് ചെയ്തതാണ്.
പ്രൈമറി ഇപ്പോൾ നിങ്ങൾ അത് ഒന്ന് മാറ്റണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചെയ്തത്. അപ്പോൾ ഇനി ഈ എനിക്കിതിനകത്ത് ഒരു വീഡിയോ ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ എനിക്കൊരു വീഡിയോ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ആ വീഡിയോ ഞാൻ അതിനകത്ത് വീഡിയോയ്ക്ക് പകരം അതിൻ്റെ ഹൈപ്പർ ലിങ്ക്, അതായത് ആ വീഡിയോ ഇവിടെ എത്തുമ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ വീഡിയോ കാണുന്ന തരത്തിൽ ഹൈപ്പർ ലിങ്ക് ചെയ്യണം. അതായില്ലെങ്കിൽ നമ്മൾ വീഡിയോയും ഓഡിയോ ഒക്കെ നേരത്തെ ഓഡിയോ ഇൻസേർട്ട് ചെയ്തതുപോലെ തന്നെ വീഡിയോ ഇൻസേർട്ട് ചെയ്യുന്നത്. അങ്ങനെ വീഡിയോ ഇൻസേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഹാങ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ലിങ്ക് കൊടുത്താൽ മതി. നമ്മൾ ഒത്തിരി വിഭവങ്ങൾ ഓൺലൈൻ വഴി ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ ചെയ്യുമ്പോൾ ഒത്തിരി വിഭവങ്ങൾ നമുക്കുണ്ട്. ക്ലാസ് എടുക്കണമെങ്കിലൊക്കെ നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇൻസേർട്ട് ഹൈപ്പർ ലിങ്ക്, കൺട്രോൾ കെ ആണ് ഹൈപ്പർ ലിങ്ക് കൊടുക്കുന്നു. അപ്പോൾ ഇൻസേർട്ട് ഹൈപ്പർ ലിങ്ക് എന്ന് കൊടുക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഞാൻ സെലക്ട് ചെയ്യണം എന്തെങ്കിലും ഒരു ഭാഗം. അപ്പം ഞാൻ പ്രീ പ്രൈമറി എന്ന് പറയുന്നത് അല്ലെങ്കിൽ വിഭവങ്ങൾ എന്ന എന്തെങ്കിലും സെലക്ട് ചെയ്യുന്നു. ഇനി എന്ത് വേണോ സെലക്ട് ചെയ്യാം, ഒരു പൂവ് വരച്ചിട്ട് അത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് ഹൈപ്പർ ലിങ്ക് കൊടുക്കുന്നു. ഹൈപ്പർ ലിങ്ക് ചോദിക്കുമ്പോൾ നെറ്റിൽ നിന്നാണ് വിഭവം എടുക്കാനുള്ളത് എങ്കിൽ അങ്ങനെ മെയില് ഡോക്യുമെൻറ്റ് ഇങ്ങനെയുണ്ട്. അപ്പം നമ്മുടെ ഡോക്യുമെൻറ്റാണ്, ഡോക്യുമെൻറ്റിൽ നിന്ന് നമ്മൾ പാത്ത് സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിനകത്ത് ഡെസ്ക് ടോപ്പിൽ ഏതോ ഒരു വീഡിയോ ഇപ്പോൾ എടുത്തിട്ട് നോക്കട്ടെ. നിങ്ങൾക്കിഷ്ടമായ വീഡിയോ അതിനകത്തുനിന്ന് സെലക്ട് ചെയ്ത് അത് കൊടുത്താൽ മതി. ഞാനിവിടെ ഇപ്പോൾ എൻ്റെ ഡെസ്ക് ടോപ്പ് മൊത്തം നിറഞ്ഞ് കിടക്കുകയാണ്. നോക്കട്ടെ ഒരു വീഡിയോ ഇവിടെ എവിടെയോ കണ്ട്. അങ്ങനെയാണെന്ന് അറിഞ്ഞൂട. അപ്പോൾ അത് സെലക്ട് ചെയ്തു, നമുക്ക് നോക്കാം അത് വീഡിയോ ആണെന്ന് അറിഞ്ഞ് അപ്ലൈ ചെയ്തു, ഓക്കെ കൊടുത്തു. ഓക്കെ കൊടുത്തു. അപ്പം നമ്മൾ അതിനകത്ത് ആ ഒരു സ്ഥലത്ത് പിന്നെ നമ്മൾ കൊണ്ട് കഴ്സർ വയ്ക്കുമ്പോൾ അത് ഒരു ലിങ്കിൻ്റെ ഒരു അടയാളം കാണും. നമുക്കെന്തായാലും ഇനി ആദ്യത്തെ സ്ലൈഡ് മുതൽ എടുത്തിട്ട് നമുക്കൊന്ന് പ്രസൻ്റ് സ്റ്റാർട്ട് സ്ലൈഡ്. അപ്പം നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ കഴിഞ്ഞു. ഇനി നമ്മൾ ഒരു കാര്യം ചെയ്യാനാ മറന്നുമായിരുന്നു, ഓർത്തില്ല. അതായത് ഈ പ്രവേശനോട്സ് എന്തെങ്കിലും ഒരു ആനിമേഷൻ കൊടുക്കുന്ന കാര്യം. അപ്പോൾ ആനിമേഷൻ കൊടുക്കണം. എന്തെല്ലാമാണോ ആനിമേഷൻ കൊടുക്കേണ്ടത് ആ ആനിമേഷൻ കൊടുക്കേണ്ടത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളിതാ ഇവിടെയുണ്ട് ആനിമേഷൻ്റെ ഓപ്ഷൻ. ആ ആനിമേഷൻ ഇൻസേർട്ട് ആനിമേഷൻ, അതായത് സ്ലൈഡ് ഷോയിലും ആനിമേഷൻ ഉണ്ട്, ഇതാ ഇവിടെ ഉണ്ട് ആനിമേഷൻ ഉണ്ട്. കസ്റ്റം ആനിമേഷൻ കൊടുത്തു, എന്നിട്ട് ദാ ഇവിടെ ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തു, എഫക്ട്സ് വരും. നമുക്കിഷ്ടമുള്ള കാര്യം സെലക്ട് ചെയ്യാം. ഞാൻ ഫ്ലൈ ഇൻസ് സ്ലോ സെലക്ട് ചെയ്തു. അപ്പോൾ ആ ഫ്ലൈ ഇൻസ് സെലക്ട് ചെയ്തു, വെരി സ്ലോ സെലക്ട് ചെയ്തു. ദാ ഇവിടെ ഏത് വേണോ ആവാം, വെരി സ്ലോ ഉണ്ട്, മീഡിയം ഉണ്ട്, ഫാസ്റ്റ് ഉണ്ട്, അങ്ങനെ ഏത് വേണോ ഉണ്ട്. നമ്മളത് സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്ത ശേഷം നമ്മൾ ഇത് ചെയ്തു. പിന്നീട് നമുക്ക് പഴയതുപോലെ നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് ഈ സ്ലൈഡ് ആവശ്യമില്ലാത്തത് ആ സ്ലൈഡിനെ ഞാൻ അങ്ങ് ഡിലീറ്റ് ചെയ്തു. ഡിലീറ്റ് സ്ലൈഡ്. ഇപ്പോൾ രണ്ട് സ്ലൈഡാണ് ചെയ്തത്, പക്ഷേ ആദ്യത്തെ സ്ലൈഡിൽ നമ്മൾ ടൈപ്പ് ചെയ്തു, ഒരു ചിത്രം അതിനകത്ത് ചേർത്തു, ഒരു ഓഡിയോ ചേർത്തു. പിന്നീട് നമ്മൾ രണ്ടാമത്തെ സ്ലൈഡിൽ
ഒരു വീഡ് ഒരു രണ്ടാമത്തെ സ്ലൈഡ് വെച്ചു അതിനകത്ത് ടൈപ്പ് ചെയ്തു അതിനകത്തൊരു ലിങ്ക് ചേർത്തു അപ്പോൾ ഇനി എത്ര വിഭവങ്ങൾ വേണം അതായത് സ്ലൈഡിൽ പ്രധാനമായിട്ടും ചോദിക്കുന്നത് ടൈപ്പ് ചെയ്യുക ഒരു ചിത്രം ചേർക്കുക അതിനുശേഷം പറയുന്ന വീഡിയോ ചേർക്കുക അല്ലെങ്കിൽ ആ വീഡിയോ ഹൈപ്പർ ലിങ്കായി കൊടുക്കുക വീഡിയോ അല്ല ഓഡിയോ എന്ത് കാര്യം വേണമെങ്കിലും നമുക്കിതുപോലെ ഹൈപ്പർ ലിങ്ക് വഴി കൊടുക്കുക ഇതുപോലെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് സ്ലൈഡുകൾ എത്ര സ്ലൈഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ സ്ലൈഡുകൾ ഉൾപ്പെടുത്തി വിഭവങ്ങൾ തയ്യാറാക്കി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പറയുന്ന ഫോൾഡറിലേക്ക് സേവ് ചെയ്യുക ഇപ്പം സേവ് ചെയ്തു